ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഇസ്ലാമികമല്ല മതേതര രാജ്യമായി ഗാംബിയയെ പ്രഖ്യാപിക്കണം. ആവശ്യവുമായി ക്രൈസ്തവ സമൂഹം. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ക്രൈസ്തവ സമൂഹം രംഗത്ത്. അഡമ ബാരോ എന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് തുല്യനീതി നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കടുത്ത നിയന്ത്രണങ്ങൾ ക്രൈസ്തവർ നേരിടുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം എഴുതി ചേർക്കണമെന്ന ആവശ്യമാണ് കത്തോലിക്കരും ആംഗ്ലിക്കൻ സഭാവിശ്വാസികളും മെത്തഡിസ്റ്റ് വിശ്വാസികളും ഉൾപ്പെടെ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ദി ഗാംബിയ എന്ന സംഘടനയുടെ പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത്. സാത്താൻ ആരാധന കുട്ടികളിലേക്ക് എത്തിക്കുവാൻ ശ്രമം. പ്രമുഖ ഭൂതോച്ചാടകന്റെ മുന്നറിയിപ്പ്. വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനുള്ള പദ്ധതിയുടെ പുതിയ ഘട്ടമെന്ന നിലയിൽ സാത്താൻ ആരാധന സാധാരണമാക്കുവാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടന്നുവരികയാണെന്ന് ഭൂതോച്ചാടകന്റെ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര ഭൂതോച്ചാടകരുടെ കൂട്ടായ്മയുടെ വെബ്സൈറ്റിലൂടെ സംഘടനാ അധ്യക്ഷനായ ഫാദർ ഫ്രാൻസിസ്കോ ബാമോണ്ട ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സാത്താൻ ആരാധനയെ പരോക്ഷമായി പ്രചരിപ്പിച്ചുകൊണ്ട് സമീപകാലത്ത് പുറത്തിറങ്ങിയ കുട്ടികളുടെ പുസ്തകത്തെ അദ്ദേഹം അപലപിച്ചു. വീണ്ടും ക്രൈസ്തവ നിന്ദയുമായി നെറ്റ്ഫ്ലിക്സ്. പ്രതിഷേധ നിവേദനത്തിൽ ഒപ്പിട്ടത് 20 ലക്ഷത്തിലധികം പേർ. യേശുക്രിസ്തുവിനെ സ്വവർഗാനുരാഗിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ചിത്രീകരിച്ച പരിപാടി വിതരണം ചെയ്ത ഓൺലൈൻ മീഡിയ സ്ട്രീമിംഗ് കമ്പനിയായ നെറ്റ്ഫ്ലിക്സിന്റെ നിലപാടിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദി ഫസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പരിപാടിയുടെ സ്ട്രീമിംഗ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ നിവേദനത്തിൽ ലോകമെമ്പാടുമുള്ള ഏതാണ്ട് 22 ലക്ഷത്തിലധികം ആളുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. ക്രിസ്മസ് പകർന്നു തരുന്നത് എല്ലാവരെയും പരിഗണിക്കണമെന്ന സന്ദേശം ആർച്ച് ബിഷപ്പ് സൂസപ്പാക്യം. ക്രിസ്മസ് പകർന്നു തരുന്നത് ആരെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കണമെന്ന സന്ദേശമാണെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപ്പാക്യം. സമൂഹത്തിലെ മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരാണെന്ന ചിന്തയാകണം നമ്മെ നയിക്കേണ്ടത്. എല്ലാവരും തന്നെക്കാൾ ഉയർന്നവരായിരിക്കുന്നു എന്നതാകണം ചെറുതാകൽ എന്നതിലൂടെ കരുതേണ്ടത്. ചെറുതാകൽ മനോഭാവം എത്രമാത്രം ആർജിച്ചെടുക്കുന്നുവോ അത്രമാത്രം യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ക്രിസ്മസ് ആഘോഷം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആദ്യമായി ക്രിസ്മസ് ആഘോഷിച്ചു. ഡൽഹിയിലെ കമ്മീഷൻ ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 11:30 നടന്ന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭയുടെ ഡൽഹി ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോർമാർ ദിമിത്രിയോസ് ക്രിസ്മസ് സന്ദേശം നൽകി. കമ്മീഷൻ ചെയർമാൻ സയ്യിദ് ഗയാറുൾ ഹസൻ റിസി, വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. പാവങ്ങളുടെ അപ്പൻ. ഭാരതത്തെ കണ്ടെത്താൻ അവളുടെ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന, പ്രത്യേകിച്ച് തെരുവിലലയുന്ന ഭിക്ഷാടകരെ മക്കളെയെന്ന് വിളിച്ച് കൂടെയിരുത്തി ഊട്ടിയുറക്കിയ മനുഷ്യസ്നേഹിയും കാരുണ്യത്തിന്റെ പ്രവാചകനുമായിരുന്നു കുട്ടിക്കലച്ചൻ. മനുഷ്യൻ, പുരോഹിതൻ, സന്യാസി എന്നീ സംജ്ഞകൾ പുനർനിർവചിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വവും പൗരോഹിത്യവും സന്യാസവും അതിന്റെ നിറവിൽ ജീവിക്കുകയും ജീവിക്കാൻ താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യം ജീവിതം കൊണ്ട് സാർത്ഥകമാക്കിയ ഈ വന്യപുരോഹിതൻ പൂമാലയിടുന്നവർക്ക് പൂമാലയിടാനല്ല, അത് സ്വപ്നം കാണാൻ പോലും സാധിക്കാതെ തോളിലേറ്റാൻ വ്യക്തികളും കുടുംബങ്ങളും മഹാകാരുണ്യത്തിന്റെ തേനരുവികളും പ്രവാഹങ്ങളുമാകാൻ കർമ്മബദ്ധമാകണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു അച്ഛൻ. ചാവറയച്ചന്റെ 150-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 150 വീടുകൾ. വിശുദ്ധ ചാവറയച്ചന്റെ 150-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CMI സഭ 150 വീടുകൾ നിർമ്മിച്ചു നൽകും. ചാവറയച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ചായിരിക്കും ചടങ്ങ്. December 26 മുതൽ January 3 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. January 3 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്യും. 26 കൈനഗരി ചാവറ ജന്മഗൃഹത്തിൽ നിന്നുള്ള ജൂബിലി വിളംബര പ്രയാണം നടക്കും. ജയ്പൂരിൽ ക്രിസ്മസ് സന്ദേശയാത്ര. ജയ്പൂർ സീറമൽബാർ മിഷനിലെ ജോട്ടുവാട മാർ തോമസ് ലേഹ ഇടവകയുടെ നേതൃത്വത്തിൽ ലോകരക്ഷകന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശയാത്ര ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ വെൽസൺ പുന്നക്കാലായിലും കൈക്കാരന്മാരായ ബിന്നി ജെ മാത്യു, മാത്യു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും യുവജനങ്ങളും മാതാപിതാക്കന്മാരും ഇടവകയിലെ 3 വാർഡുകളിലെ ഭവനങ്ങളും തദ്ദേശീയരുടെ ഭവനങ്ങളിലും രക്ഷകന്റെ വരവ് അറിയിച്ച് കടന്നു ചെല്ലുന്നത്. ഉണ്ടായിരിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ മോഷണത്തെക്കാൾ മോശമാണ്. മരിയേഷോൺ എബ്നർ എഫൻബാക്ക്, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.